എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ, പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ പെരുത്ത് പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽക്കപ്പാനി, സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ബായ് സാബ്, ഏക് നാരിയൽ പാനി. നേ നേ നേ, സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അർപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ, പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. ഭായ് സാർ, ആ കിത്തനേ? 30 rupees. 30 rupees? ഡിസ്കൗണ്ട് അയ്യേ? നൈ നൈ, ഡിസ്കൗണ്ട് അയ്യേ. ആ ഏ കേരളക്കാർ നാരിയൽ പനിയേ. ഏ പൊള്ളാച്ചിക്ക, പൊള്ളാച്ചിക്ക. ബാക്കി 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 പൈസ ദേദോന്ന. മലയാളീസിനെ മണ്ടമാരാക്കണ്ട, ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 rupees ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? ഓടോ, ഞാൻ പോയിട്ട് കാരല്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു, വലിച്ചു കുടിക്കാറുന്നല്ലേ. അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളൂ. കുട്ടി പെട്ടെന്ന് പെൻസിലും പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമ മലയിലേക്ക് വന്നിട്ട് കൂടെ ഫിഗറാ. ഏ ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്ക, ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ, ബലം പിടിക്കണ്ട, വിട്ടു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ശരിയാക്കി തരാം.